നമ്മുടെ ഏറ്റവും പ്രിയങ്കരനും ഈ നാടിന്റെ മുൻ മേയറും എംഎൽഎയും നമ്മുടെ പ്രിയങ്കരനായ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ പി ദിവാകരൻ ശ്രീ യൂസഫ് ഹൈദർ അഡ്വക്കേറ്റ് തൻവീർ ഉമ്മർ ശ്രീ അനുദേശി ശ്രീ വിനയൻ ശ്രീ സൈഫുദ്ദീൻ ഹാജി ശ്രീ പ്രശോ പി കെ ഇവിടെ സ്വാഗതം ആശംസിച്ച യൂസഫ് ഡി ടി ഒ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നല്ലവരായ നാട്ടുകാരെ മാധ്യമ സുഹൃത്തുക്കളെ സ്നേഹിതരെ കോഴിക്കോട് നിന്നും 44 കിലോമീറ്റർ അകലമുള്ള നോളജ് സിറ്റിയിലേക്ക് കെ എസ് ആർ ടി സിയുടെ ഒരു സർവീസ് വേണമെന്ന് ആരും ആവശ്യപ്പെട്ടതല്ല. പക്ഷേ ഞാന് കോഴിക്കോട് ആദ്യമായി സന്ദർശിക്കാൻ വന്നപ്പോ ശ്രീ സൈഫുദ്ദീനും ഞാനും കൂടി നോളജ് സിറ്റി കാണാൻ പോയി. അത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഇവിടെ കോഴിക്കോട്ട് ഇവിടത്തേക്ക് ബസ് സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു ബസ് സർവീസ് ഇല്ല. അദ്ദേഹം ഒന്നും ആവശ്യപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ ബസ് സർവീസ് കോഴിക്കോട്ട് നിന്ന് നോളജ് സിറ്റിയിലേക്ക് ആരംഭിക്കുമെന്നോ. അത് പറഞ്ഞെങ്കിലും തിരിച്ച് എന്നോട് എന്ന് ആരംഭിക്കുമെന്നോ എന്ന് ആരംഭിക്കണമെന്ന് പോലും ചോദിച്ചിട്ടില്ല. ഞാൻ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാന് ഇത്രാം തീയതി കോഴിക്കോട്ട് വരുന്നുണ്ട്, അന്ന് നമുക്കുണ്ട് ബസ് സർവീസ് ആരംഭിക്കണം. കാരണം അത്രയേറെ ഒരു മഹാപ്രസ്ഥാനമായി മാറിയിരിക്കുന്ന നോളജ് സിറ്റിയിലേക്ക് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ്. ഇത് ഇപ്പോൾ നമ്മൾ ഒരു സർവീസായി ആരംഭിക്കുകയാണ്. ഈ സർവീസിൽ നമുക്ക് യാത്രക്കാര് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ കൂടുതൽ സർവീസുകൾ എത്ര വേണമെങ്കിലും നോളജ് സിറ്റിയിലേക്ക് തുടങ്ങാൻ കെ എസ് ആർ ടി സിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ജനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ തുടങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രനുമായി ഈ കാര്യം ആശയവിനിമയം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും അടിയന്തരമായി നമുക്ക് നോളജ് സിറ്റിയിലേക്കുള്ള ബസ് സർവീസ് ആരംഭിക്കണമെന്നാണ് അദ്ദേഹവും അഭ്യർത്ഥിച്ചത്. അങ്ങനെ എല്ലാവരുടെയും ഒരു താല്പര്യം അനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇന്നിവിടെ ഈ സർവീസ് ആരംഭിക്കുന്നത്. നോളജ് സിറ്റിയുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്നുള്ളത് നോളജ് സിറ്റി എന്നുള്ള ബോർഡ് വെച്ച് തന്നെയാണ് ഈ ബസ് സർവീസ് കോഴിക്കോട്ട് നിന്ന് ആരംഭിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വമാണ്.